Oke oke. Karak itu pakai undur. Ada deh. Ini posting aja mana? Ini posting aja deh. Pokoknya posting aja deh pokoknya. Posting aja deh pokok. Oke na. Ah oke oke. Ayolah. Pani paling mana tadi? ഇതൊരു ഒന്നര വർഷം മുമ്പ് അച്ഛനെ ക്യാൻസർ ഒക്കെ ബാധിച്ച് ഇങ്ങനെ വണ്ടാനം മെഡിക്കോളിൽ ആലപ്പുഴ മെഡിക്കോളിൽ അഡ്മിറ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് പണ്ടാരക്കുളത്ത് ജംഗ്ഷൻ കൊണ്ട് വീട്ടിൽ നിന്ന് ആൾക്കാരെ ഇറക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിവാണ്. അപ്പോൾ ജംഗ്ഷനിൽ എപ്പോഴും വളരെ സ്ലോ ഇതൊക്കെ വരാറുണ്ട്. അന്ന് ഇച്ചിരി ആശുപത്രി കേസൊക്കെ ഒരു അല്പം തിരക്കില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ആ ടേൺ ചെയ്ത മിനി കൽപ്പകവാടിയിൽ അവിടെ നിന്നോട്ട് തിരിഞ്ഞ് പടിഞ്ഞാട്ട് തിരിഞ്ഞ് വരുമ്പോൾ ഒരു ബൈക്ക് എൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് നല്ല സ്പീഡിൽ മുന്നോട്ട് മൂവ് ചെയ്യുകയാണ്. എന്നിട്ട് അത് ബാക്ക് വീൽ അങ്ങ് മേപ്പോട്ട് പൊങ്ങുകയാണ്. എൻ്റെ ഒരു ഉദ്ദേശം വണ്ടി മറിയാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി ബ്രേക്ക് ചെയ്യാനും കഴിഞ്ഞില്ല. ഉടൻ തന്നെ വെട്ടിച്ചു ആ ഷാപ്പിൻ്റെ വേലിയെല്ലാം ഇടിച്ച് പൊളിച്ച് വണ്ടി അകത്തോടെ കയറി. എന്താ സംഭവം എന്ന് ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് ബൈക്കിനടുത്ത് ഒരാൾ നിൽപ്പുണ്ട്. ഒരു മൂന്ന് പേര് കണ്ടത്തിൽ സൈഡിൽ നിന്ന് ക്യാമറ ഒക്കെ. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ഈ ട്രെയിനിങ്ങിൽ കിടന്നാണോ നിങ്ങളിങ്ങനെയൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുന്നത്? ഇപ്പോൾ ഒരു അപകടം, വലിയൊരു അപകടമല്ലേ ഉണ്ടാകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ പയ്യൻ്റെ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചത് ടേൺ ചെയ്തൊക്കെ വരുമ്പോൾ ഫോൺ അടിച്ചേക്കോ പറഞ്ഞല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു. മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സമയമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് ഓട്ടോറിക്ഷ. അതുകൂടി ഇങ്ങനെ എൻ്റെ ക്ലാസ്സെല്ലാം പൊട്ടി എൻ്റെ ഒരു വിഷമത്തിൽ ഞാനൊരു സ്വാഭാവികമായിട്ടൊരു പ്രതികരണം എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായി. ആദ്യം ഓടി വന്ന് അടിയിട്ടുന്ന ഇവനാണ്. എന്തുകൊണ്ടാണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം അടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടക്കാരൻ പാസ് ചെയ്ത് പോയിട്ട് വണ്ടി ഓട്ടിട്ട് പറയും, വിടലാവന്മാരെ അവനെ ഞങ്ങൾക്ക് കൂടെ തല്ലണം, വിടല് പോ വിടല്ലെന്ന് പറയും. പുള്ളി തിരിച്ചു വരുന്ന ആ സമയം കൊണ്ട് ഭാഗ്യത്തിന് പോലീസ് വന്നു. അവൻ്റെ രക്ഷമുണ്ട്, ഇല്ലെങ്കിൽ പുള്ളിയുടെ ഇടിയും കൂടെ ഞങ്ങൾ മേടിച്ചു. ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. രണ്ട് കക്ഷികളാണല്ലോ ഇവിടുത്തുകാരെന്ന് പറയാൻ പാടില്ല. സ്റ്റേഷനിൽ വിളിച്ചു, എസ് ഐയും പാർട്ടിയും വന്നു. ഞങ്ങൾ എല്ലാവരും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. പോലീസ് ഇവൻ കയറി ഇരുന്നപ്പോൾ തൊപ്പിയിലാണ് കയറിയിരിക്കുന്നത്. പോലീസുകാരെ തൊപ്പിയെടുത്ത് ഒറ്റ ഇറങ്ങി എന്തോന്നാണ് കാണിക്കുന്നത്? സാറേ അത് പെട്ടെന്ന് എന്തെങ്കിലും കേരള പോലീസ് എഴുതിയിരിക്കുന്ന ഇവിടെ രീതിയില്ലേ ഈ തൊപ്പിയുടെ? അപ്പം ഈ വഴക്ക് കേട്ടോണ്ടിരിക്കും. ആ മൂടിൽ ഞാനിതിങ്ങനെ അറിയാതെ ഊരി എടുത്തു. പോലീസുകാരെ എങ്ങനെയായിരുന്നു? പോലീസുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി വളച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ തീർന്നേനെ. കാര്യം പുള്ളി ഇടിച്ചത് ഞാൻ പറഞ്ഞു വീണു. ആ പുള്ളി അച്ഛന് വയ്യാടക്കുന്ന ആ വരവ് വന്നിട്ടും പുള്ളി ആ എന്നെ രക്ഷിച്ച പുള്ളിയുടെ ഞാൻ ഇപ്പോഴും പുള്ളിയുടെ സത്യം പറഞ്ഞാൽ പുള്ളി അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഗൾഫിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ വിളിച്ചിടാ ഞങ്ങളുടെ കൂടെയുള്ള ആ കൂട്ടുകാരന്മാരെല്ലാം നിന്റെ വീഡിയോ കണ്ട് ചിരിയാണ്, നിനക്ക് വല്ലതും പറ്റിയിട്ടുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, അതൊക്കെ ചോദ്യം നാട്ടുകാർ വല്ലിക്കൊന്ന. എൻ്റെ ഒരു റിലേറ്റീവ്, ഞാൻ ആ പുള്ളിക്കാരൻ്റെ വൈഫിന് ഞാൻ ഏത് പാട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ നടുക്കിയിരിക്കുന്നത് ആ ചേച്ചി ഇപ്പുറം ഇരിക്കുന്നു. വലതുവശത്തെ ചേട്ടൻ വന്നിട്ട് എന്നോട് പറയൂ, എടാ ഞാനൊരു ഒരു വീഡിയോ കാണിച്ചുതരാം, നിൻ്റെ അതേ സൗണ്ട് പോലെ ഇരിക്കുക എന്നും പറഞ്ഞ് എൻ്റെ സൈഡിൽ വന്ന് വേണ്ടി ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയാം നന്നായി, എനിക്ക് പതുക്കെ പക്ഷേ അന്നത്തെ വീഡിയോ ഉണ്ടാ ഭയങ്കരമായിട്ട് നന്നായി, വേറെ മെച്യൂരിറ്റി. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈക്ക് മേടിക്കണമെന്ന്. അത് ഇതൊക്കെ അടിച്ചുപൊളി ബൈക്കല്ല, നമുക്ക് എന്തായാലും ഒരു ബൈക്ക് വേണം എന്നുള്ള ആഗ്രഹമാണ്. ഇതല്ല ദൈവാനുഗ്രഹിച്ച ഞാൻ പറഞ്ഞു മേടിച്ചിരിക്കും. സാധാരണ ആക്സിഡൻറ്റ് എല്ലാവർക്കും മുമ്പിൽ ദുഃഖവും ദുരിതമൊക്കെയാണ് സമ്മാനിക്കുന്നത്. ഞങ്ങളുടെ ഈ ആക്സിഡൻറ്റ് നേരിട്ട് വണ്ടി ഇടിച്ചില്ലെങ്കിലും അത് കണ്ടൊരു ലോകത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് ചിരിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. ഒരു കാര്യം മനസ്സിലായി, മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സംഭവം ഉണ്ടാവും. നിന്നേരം മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല.